നമസ്കാരം അങ്ങ് ബംഗാളിലേക്ക് നോക്കൂ അതാ അവിടെ ദീതി ഉറക്കമില്ലാതെ ഓടുകയാണ് ഒന്നല്ല രണ്ടല്ല മൂന്ന് ദിവസം കാരണം എന്താ അമിത്ഷാ ബസ് ഇറങ്ങിയിരിക്കുന്നു വലിയ സഞ്ചിയിൽ ബ്ലൂ പ്രിന്റോട് കൂടിയ പ്ലാനിങ്ങുകളും ഉണ്ട് ബംഗാൾ ഞാൻ ഇങ്ങെടുക്കുക എന്ന മാത്രം കഥ ഇങ്ങനെയാണ് പശ്ചിമ ബംഗാൾ പിടിക്കാനുള്ള ബി ജെ പിയുടെ നീക്കത്തിൽ പകച്ചിരിക്കുകയാണ് മട ദീദിയും കൂട്ടരും സി എ എ അനുകൂല തരംഗത്തിൽ ബംഗാൾ പിടിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് ബി ജെ പി ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടാണ് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം നടത്തുന്നത് ദിവസങ്ങൾക്ക് മുൻപ് കൊൽക്കത്തയിൽ വെച്ച് അമിത്ഷാ ഷാ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് പൊതുയോഗത്തിൽ പങ്കെടുത്തിരുന്നു ഇതിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കാനായി അമിത് ഷാ സംസ്ഥാനത്ത് മാസത്തിൽ മൂന്ന് ദിവസം ഉണ്ടാകും എന്ന് അറിയിക്കുകയും ചെയ്തതോടെയാണ് ദീദിയുടെ ഉറക്കം പോയത് അമിത്ഷാ മാസത്തിൽ മൂന്ന് ദിവസം സംസ്ഥാനത്ത് തങ്ങുവാൻ തീരുമാനിച്ചതിനു പിറ്റേ ദിവസം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടം തിടുക്കത്തിൽ ആരംഭിച്ചു പരിഭ്രാന്തിയായിരുന്നു തെരഞ്ഞെടുപ്പ് നയതന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറാണ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇന്നലെ നേതാജി സ്റ്റേഡിയത്തിൽ പ്രത്യേക യോഗവും ചേർന്നിരുന്നു ക്ഷണിക്കപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തത് അടച്ചിട്ട ഹാളിലായിരുന്നു ഈ യോഗം നടന്നത് എഴുപത്തിയഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന മമതാ ബംഗാളിന്റെ അഭിമാനം എന്ന മൂന്നാം ഘട്ട പ്രചാരണ പരിപാടിക്കാണ് പ്രശാന്ത് കിഷോർ ആലോചിക്കുന്നത് ദീദി കെ ബോലോ എന്ന പ്രചാരണത്തിന്റെ ഒന്നാം ഘട്ടത്തിനു ശേഷം മൈ പ്രൈഡ് മമത എന്ന രണ്ടാം ഘട്ടം പ്രശാന്ത് കിഷോർ നടപ്പിലാക്കി എഴുപത്തയ്യായിരം നേതാക്കളെയും ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെയും ഉൾപ്പെടുത്തി ബംഗാളിലെ രണ്ട് ദശാംശം അഞ്ചു കോടി ജനങ്ങളിലേക്കും എത്തുന്ന തരത്തിൽ മോദിക്കെതിരെ ക്യാമ്പയിനാണ് ലക്ഷ്യം എന്നാൽ മമതയുടെ എല്ലാ ആസൂത്രണവും തകർക്കാം എന്ന കണക്കുകൂട്ടലിലാണ് ബി ജെ പി അമിത്ഷാ തന്ത്രങ്ങൾക്ക് നേതൃത്വം നൽകാനെത്തിയതോടെ അണികളും പ്രവർത്തകരും ആവേശത്തിൽ തന്നെയാണ് മമതയെ അവതാരമാക്കി അവതരിപ്പിച്ചുള്ള തന്ത്രമൊന്നും ഇനി വില പോവില്ലെന്നവർ ചൂണ്ടിക്കാട്ടുന്നു ബംഗാൾ മാറിക്കഴിഞ്ഞു എന്നു തന്നെയാണ് ബി ജെ പിയുടെ അവകാശവാദം അമിത്ഷായുടെ പൊതുയോഗത്തിന് വലിയ ആൾക്കൂട്ടമാണ് എത്തിയത് ഇത് ടി എ സിക്ക് വലിയ അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബി ജെ പിക്ക് ഇതുവരെ അധികാരം പിടിക്കാൻ സാധിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പശ്ചിമ ബംഗാൾ അതുകൊണ്ട് തന്നെ ബംഗാൾ കേന്ദ്രീകരിച്ച് അടുത്തിടെ ബി ജെ പി പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ഭരണത്തിൽ എത്താനായിട്ടില്ല എങ്കിലും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ബംഗാളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കുറഞ്ഞ സമയം കൊണ്ട് ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അർണോയ് അന്യായി അതായത് ഇനി അനീതി വേണ്ട എന്നതാണ് ബി ജെ പിയുടെ പ്രചാരണ മുദ്രാവാക്യം നിലവിൽ പാർട്ടിക്ക് ഒരു കോടി അംഗങ്ങൾ സംസ്ഥാനത്തുണ്ടെന്നാണ് ഉണ്ടെന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് ബംഗാൾ നിയമസഭയിൽ ബി ജെ പിക്ക് ആറ് എം എൽ എമാരുമുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് ഇരുന്നൂറ്റി അൻപതാക്കി ഉയർത്തി ഭരണത്തിലേറുക എന്നതുതന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിനുവേണ്ടി തന്നെയാണ് മൂന്ന് ദിവസം ബംഗാളിൽ താമസിച്ചുകൊണ്ട് തന്നെ പ്ലാനിങ്ങുകൾ ഒരുക്കാനായി അമിത്ഷാ നേരിട്ടെത്തിയിരിക്കുന്നത്